ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബിഗോണിയ പ്ലാന്റിനെ കുറിച്ചാണ്. ബിഗോണിയ ഒരുപാട് വെറൈറ്റി ഉണ്ട്. എൻ്റെ കയ്യിൽ ആകെ ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പേര്, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ബിഗോണിയ കോക്സീനിയ എന്നാണ്. ബിഗോണിയ കോക്സീനിയയിൽ തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇത് പിങ്ക് ഫ്ലവറൊക്കെ വരുന്ന പ്ലാന്റാണ്. ഇതിന് സൺലൈറ്റ് അധികം വേണ്ട, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ഷെയ്ഡിലാണ് ഇത് വളരേണ്ടത്. ഇതിൻ്റെ ഇലയുടെ ഷേപ്പിനെ ബേസ് ചെയ്ത് ഇതിനെ ഏഞ്ചൽ വിങ് എന്നും കൂടി പറയുന്നുണ്ട്. ദിവസവും ചെറുതായിട്ട് നനയ്ക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ്. ഈ കാണുന്നത് ഈ പ്ലാന്റ് തന്നെയാണ്. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ സ്റ്റെമ്മിന് നല്ല നീളം വെച്ച് തുടങ്ങി. പിന്നെ മഴക്കാലമായപ്പോഴേക്കും ഒത്തിരി പ്ലാന്റ്സ് ഇതിൽ നിന്ന് പൊട്ടി വരാൻ തുടങ്ങി. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റി നടാം. ഇനി അല്ലാതെ തണ്ടിൽ നിന്ന് തന്നെ മറ്റൊരു പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നോഡ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് നട്ടാൽ മതി. കട്ട് ചെയ്തതിന് ശേഷമുള്ള പ്ലാന്റ് വേരിൽ നിന്ന് തന്നെ വേറെ പ്ലാന്റ് പൊട്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഷെയ്ഡിൽ വെക്കുന്ന പ്ലാന്റ്സിന് ഇതേപോലെ ഇലയിൽ ഒരുപാട് ഡോട്ട്സ് കാണും. അല്ലാതെ സൺലൈറ്റ് കൂടുതലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ